ബംഗ്ലാദേശ് എതിരായ മൂന്നാം ടി ട്വന്റിയിലെ പ്രകടനത്തിലൂടെ സഞ്ജു സാംസൺ സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ രണ്ട് മത്സരങ്ങളും പ്രതീക്ഷയ്ക്ക് ഉയരാതിരുന്ന സഞ്ജു മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടുകൂടെ തിരിച്ചുവരവ് നടത്തി. 111 റൺസോടുകൂടിയാണ് സഞ്ജു വിനിശ്ചിത. ഇന്ത്യക്കാരൻ്റെ രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡും സഞ്ജു ഒറ്റ മത്സരത്തോടുകൂടി സ്വന്തമാക്കി സൂപ്പർ ഹീറോയായി മാറി. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ ബംഗ്ലാദേശ് ബൗളർമാരെ കടന്നാക്രമിച്ച് തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ടി ട്വന്റി സെഞ്ചുറി നേടി. 9 വർഷത്തോളമായി സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ചെങ്കിലും ഇത്രയും മികച്ച പ്രകടനം സഞ്ജുവിൽ നിന്നും ഉണ്ടായത് ആദ്യമാണ്. ഇപ്പോഴിതാ തുടർ അവസരങ്ങൾ സഞ്ജുവിന് നൽകി അവസരം കൊടുത്തത് ഗംഭീരെന്ന് തന്നെ പറയാം. രാഹുൽ ദ്രാവിഡ് പോലും വിശ്വസിക്കാത്ത തരത്തിൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ മാറ്റിയെടുത്തു തന്നെ പറയാം. മറ്റാരും നൽകാത്തത്ര അവസരം സഞ്ജുവിന് ഗംഭീർ പരിശീലകനായ ശേഷം നൽകുന്നുണ്ട്. ദ്രാവിഡിന് കീഴിൽ പോലും കാട്ടാത്ത ഗംഭീര പ്രകടനം ഗംഭീറിന് കീഴിൽ നടത്താൻ സഞ്ജു സാംസണ് സാധിക്കുന്നുമുണ്ട്. മൂന്നാം മത്സരത്തിലെ സെഞ്ചുറി പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസൺ ഗൗതം ഗംഭീർ നൽകിയ പിന്തുണയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ഓപ്പണർ റോൾ നൽകിയതിന് ശേഷം തൻ്റെ ശൈലിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ കളിക്കാനുള്ള അനുമതിയും ഗംഭീർ സഞ്ജുവിന് നൽകിയിരുന്നു. മറ്റ് പരിശീലകന് സഞ്ജുവിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിലും ടീമിലെ സ്ഥാനം ഉറപ്പ് നൽകിയിരുന്നില്ല. എന്നാൽ ഗംഭീർ മൂന്ന് മത്സരങ്ങളിലും സഞ്ജുവിന് പൂർണ്ണ പിന്തുണ നൽകി. ആക്രമിച്ച് കളിച്ച് വിക്കറ്റ് പോയാലും ടീമിൽ അവസരം ഉറപ്പ് നൽകിയതിനാൽ സഞ്ജുവിന് ധൈര്യത്തോടുകൂടെ കടന്നാക്രമിച്ച് കളിക്കാൻ സാധിച്ചു. സഞ്ജുവിന് തൻ്റെ സ്വാഭാവിക ശൈലിയിൽ കളിച്ചാൽ മാത്രമേ മികച്ച പ്രകടനം നടത്താനാകൂ. എന്നാൽ ഇങ്ങനെ കളിക്കുമ്പോൾ വലിയ സ്കോർ സ്ഥിരതയോടുകൂടെ നേടാനാവുമെന്ന് ഉറപ്പ് പറയാനാകില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ സ്ഥാനം ഉറപ്പ് നൽകിയത് ഗൗതം ഗംഭീർ തന്നെയാണ്. സഞ്ജുവിന് ചെറുപ്പം മുതൽ ഓപ്പണറായി കളിച്ചു നടന്ന താരമാണ്. ഇക്കാര്യം സഞ്ജുവിൻ്റെ പിതാവ് സാംസൺ വിശ്വനാഥൻ തുറന്നു പറഞ്ഞിരുന്നു. സഞ്ജുവിൻ്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനും മൂന്നാം നമ്പറും ഓപ്പണിങ്ങുമാണ്. എന്നാൽ ഇന്ത്യയുടെ മറ്റ് പരിശീലകരും ഇതേ പൊസിഷനിൽ സഞ്ജുവിൻ്റെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടില്ല. സഞ്ജുവിന് സ്ഥിരമായി ബാറ്റിംഗ് പൊസിഷൻ നൽകാത്തത് സഞ്ജുവിൻ്റെ പ്രകടനം മോശമാകുന്നതിനുള്ള പ്രധാന കാരണമാണ്. ഇപ്പോൾ ഗംഭീർ സഞ്ജുവിനെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷൻ നൽകി പിന്തുണച്ചത് സഞ്ജുവിന് ആത്മവിശ്വാസം ഉയർത്തി. ഇത് സഞ്ജുവിൻ്റെ പ്രകടനത്തിൽ വളരെ വ്യക്തമാണ്. വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് സഞ്ജു കളിക്കുന്നത്. വലിയ ഷോട്ട് കളിക്കാനും വിക്കറ്റ് നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലാതെ കളിക്കാനും സഞ്ജു സാംസൺ സാധിക്കുന്നത് കാരണങ്ങളില്ല എന്നത് ഇത്തരത്തിൽ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കുന്ന പിന്തുണയോടെ കൂടെയാണ്. ഇതേ പിന്തുണ തുടർന്നാൽ വലിയ പ്രകടനം ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കും. ഇന്ത്യയുടെ പരിശീലകനായി ഗൗതം ഗംഭീർ എത്തിയതിനു ശേഷം ടീമിൻ്റെ പദ്ധതി സഞ്ജുവിൻ്റെ ശൈലിക്ക് യോജിച്ചതാണ്. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുക എന്ന തന്ത്രമാണ് ഗംഭീരം അണിയുന്നത്. ഇത് സഞ്ജുവിൻ്റെ മനോഭാവത്തിനും ശൈലിക്കും ചേരുന്നതാണ്. രവിശാസ്ത്രിയും രാഹുൽ ദ്രാവിഡുമെല്ലാം നിലയുറപ്പിച്ച ശേഷം കടന്നാക്രമിക്കുകയാണെന്നുള്ള ശൈലിയിൽ ടീമിനെ കൊണ്ടുപോയവരാണ്. എന്നാൽ തുടക്കം മുതൽ ആക്രമിക്കുക എന്ന ഗംഭീരിൻ്റെ പദ്ധതി സഞ്ജുവിനോട് ശൈലി വളരെയധികം ചേരുന്നതിനാൽ കൂടുതൽ ധൈര്യത്തോടുകൂടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്.